എന്റെ കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആ, എല്ലാവർക്കും സുഖാണല്ലേ. ദാ മഴയൊക്കെ ഉണ്ടല്ലേ. എന്റെ മക്കള് മഴ നനയാറുണ്ടോ? നനയാറുണ്ടെന്നോ? ആരും മഴ നനയല്ലേ. ഇപ്പോഴേ പനി വന്നാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ ആരും മഴ നനയല്ലേ. കഴിഞ്ഞ ദിവസം ടീച്ചറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ എല്ലാവർക്കും? ടീച്ചർ ഒരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ആരാ? താര. താരയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? താരയെ കൂടാതെ ടീച്ചർ ഒരാളെ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരാ? ആ, നമ്മുടെ കുഞ്ഞിക്കോഴിയല്ലേ. ദാ ഇതാരൊക്കെയാ? ആ, നമ്മുടെ താരയും കുഞ്ഞിക്കോഴിയും. താരയും കുഞ്ഞിക്കോഴിയും എല്ലാവർക്കും ഇഷ്ടമായില്ലേ. കഴിഞ്ഞ ദിവസം ടീച്ചറെ താരയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുക മാത്രമാണോ ചെയ്തത്? ആ, നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്തല്ലേ. ദാ ടീച്ചറുടെ കൂടെ നിങ്ങളെല്ലാവരും വായിക്കില്ലേ? വായിക്കാം. താര വന്നു, കൂട് തുറന്നു, അരി വിതറി, അരി തിന്നു. ഇനി എൻ്റെ കുഞ്ഞുമക്കൾ മാത്രം ഒന്ന് വായിച്ചേ. എൻ്റെ എല്ലാ മക്കൾക്കും വായിക്കാൻ പറ്റിയോ? എന്നാ ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. ദാ എല്ലാ മക്കളും ഉറക്കെ വായിക്കണേ. താര വന്നു, കൂട് തുറന്നു, അരി വിതറി, അരി തിന്നു. കുഞ്ഞുമക്കളെ, ഇനി നമുക്ക് ദാ ഇതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിപ്പോൾ വായിച്ചിട്ടുണ്ടല്ലേ. എന്നാ ഒന്ന് വേഗം വായിച്ചേ. താര വന്നു, താര വന്നു. എല്ലാവരും വായിച്ചോ? അപ്പോ ഇതെന്താ വായിക്കുക? വായിക്കുന്നുണ്ടോ എല്ലാവരും? കൂട് തുറന്നു. എന്താ വായിക്കുക? കൂട് തുറന്നു. അപ്പോ ഇതെന്താ വായിക്കുക? അരി വിതറി. എന്താ വായിക്കുക? അരി വിതറി. എല്ലാവരും വായിച്ചോ? അപ്പോൾ നമുക്ക് ഇതുകൂടി വായിക്കാം. ദാ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും വേഗം വായിച്ചേ. എന്താ വായിക്കുക? അരി തിന്നു, അരി തിന്നു. ദാ മക്കളെ, നമ്മളിപ്പോൾ വായിച്ചതെല്ലാം ടീച്ചർ ഇവിടെ പതിപ്പിക്കുകയാണേ. പതിപ്പിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും വായിക്കില്ലേ. ദാ എല്ലാവരും വായിക്കണേ. ഇതെന്താ വായിക്കുക? ആ, താര വന്നു. എല്ലാവരും വായിച്ചോ. ദാ
ടീച്ചറ്, ഇതും അവിടെ പതിപ്പിക്കാൻ പോവാണ്. എൻ്റെ മക്കളെല്ലാവരും വായിക്കില്ലേ? ദാ ഇതൊന്ന് വായിച്ചു നോക്കിയേ. എന്താ വായിക്കുക? കൂട് തുറന്നോ. എല്ലാവരും വായിച്ചോ. ഇനി നമുക്ക് അടുത്തത് ഏതാ പതിപ്പിക്കുക? ഏതാ പതിപ്പിക്കുക? ദാ ടീച്ചറ് ഇതും അവിടെ പതിപ്പിക്കട്ടെ. എല്ലാവരും വായിക്കുന്നില്ലേ? ദാ കുഞ്ഞുമക്കളെല്ലാവരും ഒന്ന് വായിച്ചേ. എന്താ വായിക്കുക? അരി വിതറി. എന്താ വായിച്ചേ? അരി വിതറി. ഇനി ദാ ഇതുകൂടി ടീച്ചർ പതിപ്പിക്കുകയാണേ. പതിപ്പിക്കട്ടെ. ദാ കുഞ്ഞുമക്കളെല്ലാവരും വായിക്കണേ. ഇതെന്താ വായിക്കുക? അരി തിന്നു. അരി തിന്നു. ദാ ഇനിയില്ലേ ടീച്ചർ ഇതിൽ ഓരോന്നും തൊട്ട് കാണിക്കാം. അത് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും വായിക്കണം. വായിക്കില്ലേ? അപ്പോൾ ടീച്ചർ തൊട്ട് കാണിക്കട്ടെ. എന്നാൽ വേഗം ഇത് വായിച്ചേ. എല്ലാവരും വായിച്ചോ. എന്നാൽ ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കിയാലോ. കൂട് തുറന്നു. കൂട് തുറന്നു. എല്ലാവരും വായിച്ചോ. ഇതേ ഇതിൽ കാണുന്നുണ്ടോ നിങ്ങൾ? എവിടെയുള്ളത്? ഇതാണോ? അല്ലല്ലേ. പിന്നെയോ? ആ ഇതാണല്ലേ. അപ്പോ ഇതുകൂടി ഒന്ന് വായിച്ചേ. കൂട് തുറന്നു. ആ നല്ല മക്കളാണല്ലോ. ഇനി ടീച്ചർ അടുത്തത് തൊട്ട് കാണിക്കട്ടെ. ഇതൊന്ന് വായിച്ചേ. എല്ലാവരും വായിച്ചോ. അരി തിന്നു. ഇതിലേതാത്? ഇതാണോ? അല്ല. പിന്നെ ഏതാ? ഇതാണോ? അതും അല്ല. ആ ഇതാണല്ലേ. എല്ലാവരും വായിച്ചോ. എന്താ വായിച്ചത്? അരി തിന്നു. ആ എൻ്റെ മക്കളൊക്കെ വായിക്കാൻ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അടുത്തത് തൊട്ട് കാണിക്കാം. ഇതെന്താ വായിക്കുക? വേഗം വായിച്ചേ. മെല്ലെ വായിക്കാതെ എല്ലാവരും ഉറക്കെ വായിക്കേ. ടീച്ചർ കേൾക്കണ്ടേ? ആ എല്ലാവരും ഉറക്കെ വായിച്ചല്ലോ. എന്നാ വേഗം ഇതിലെവിടെയാന്ന് കണ്ടുപിടിച്ചേ. ആ എല്ലാവരും കണ്ടുപിടിച്ചോ? ഏതാ? ഇതാണല്ലേ. അപ്പോ ഇതുകൂടി ഒന്ന് വായിച്ചേ. അരി വിതറി. ആ ഇനി നമ്മൾ ഏതാ വായിക്കാനുള്ളത്? ഒന്നുകൂടി ഉണ്ടല്ലേ വായിക്കാൻ. ടീച്ചർ തൊട്ട് കാണിക്കട്ടെ. ദാ ഇതെന്താ വായിക്കുക? താരം വന്നു. അല്ലേ? എല്ലാവരും വായിച്ചു. അപ്പോൾ വേഗം ഇതിൽ നിന്ന് കണ്ടുപിടിച്ചേ. ഇതാണോ? പിന്നെയോ? ആ ഇതാണല്ലേ. ആ ഒന്ന് വായിച്ചേ എല്ലാവരും. താര വന്നു. ദാ ടീച്ചറുടെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും നന്നായി വായിക്കുന്നുണ്ടല്ലോ. അയ്യോ ഇത് നോക്കിയേ. താരയെക്കുറിച്ച് ടീച്ചർ എഴുതിയ കാര്യങ്ങളെല്ലാം ആരോ മുറിച്ച് കഷ്ണങ്ങളാക്കി. നമുക്കേ ഈ മുറിച്ച് കഷ്ണങ്ങളാക്കിയത് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇതെന്താ വായിക്കുക? താര. ഇതോ വന്നു. അപ്പോ ഇതെന്താ വായിക്കുക? താര വന്നു. എല്ലാവരും വായിച്ചോ. ഇനി ഇതെന്താ വായിക്കുക? കൂട്. അപ്പോൾ ഇതോ തുറന്നു. ഇനി നമുക്ക് ഇതെന്താ വായിക്കുക? കൂട് തുറന്നു.
ഇതോ അരി, ഇതോ വിതറി. അപ്പോ ഇതെന്ത് വായിക്കും? അരി വിതറി. എല്ലാവരും വായിക്കുന്നില്ലേ? ഇനി ഇതെന്താ വായിക്കുക? അരി. അപ്പോ ഇതോ തിന്നു. ഇനി ഇതൊന്ന് വായിച്ചേ. അരി തിന്നു. ദാ ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. തിന്നു, കൂട്, തുറന്നു, വിതറി, അരി, താര, അരി, വന്നു. ഇനി നമുക്ക് ഇവിടെ എഴുതിയതുപോലെ വാക്കുകൾ ചേർത്ത് വെക്കാം. ആദ്യം നമ്മൾ ഏത് വാക്കുകളാണ് ചേർത്ത് വെക്കേണ്ടത്? താര വന്നു. ദാ ഇതിൽ താരാന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? എവിടെയാ കാണുന്നത്? ഇതാണോ? പിന്നെ ഏതാ? ആ ഇതാണല്ലേ. എല്ലാവരും കണ്ടോ? ദാ താര. താര ടീച്ചർ ഇവിടെ വെക്കട്ടെ. താരാന്ന് നമുക്ക് കിട്ടി. ഇനി ഏതാ വേണ്ടത്? വന്നു എന്ന് വേണല്ലേ. നിങ്ങൾ കണ്ടോ ഇതില്? എവിടെ? ഇതാണോ? ഇതോ? ആ ഇതാണല്ലേ. എൻ്റെ മക്കളെല്ലാവരും കണ്ടോ? വന്നു. ദാ ടീച്ചറ് താരയുടെ കൂടെ വന്നു എന്ന് ചേർത്തു അല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. താര വന്നു. ഇനി അടുത്തതേതാ? കൂട് തുറന്നു. കൂടുന്ന് കാണുന്നുണ്ടോ എൻ്റെ മക്കള്? ഇതിലെവിടെ കൂടുന്ന്? ആ നിങ്ങളെല്ലാവരും കണ്ടോ? ഞാൻ മാത്രമേ കാണാതെ ഉള്ളൂ. ആ ഇതാണല്ലേ. അപ്പൊ നമുക്ക് ഇതും കൂടി എടുത്തു വെക്കാം. നമുക്ക് കൂടുന്ന് കിട്ടി. ഇനി ഏതാ വേണ്ടത്? തുറന്നു എന്ന് വേണല്ലേ. നിങ്ങൾ തുറന്നു എന്ന് കാണുന്നുണ്ടോ? എവിടെ? ആ ഇവിടെ ഉണ്ടല്ലേ. എങ്കിൽ നമുക്ക് ഇതും കൂടി അവിടെ ചേർത്ത് വെക്കാം. ഇനിയൊന്ന് വായിച്ചു നോക്കിയേ. കൂട് തുറന്നു. ഇനി നമ്മൾ ഏതാ വേണ്ടത്? അരി വിതറി. ഇതിൽ കാണുന്നുണ്ടോ നിങ്ങൾ അരിന്ന് എവിടെ? ആ ഇവിടെ ഉണ്ടല്ലേ. അപ്പോ ഇതും അരിന്നല്ലേ. ഇതിൽ ഒരരി എടുത്തിട്ട് ടീച്ചർ അവിടെ വെക്കട്ടെ. അരി. എല്ലാവരും വായിച്ചോ? ഇനി നമുക്ക് വിതറി വേണല്ലേ. നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഇവിടെ ഉണ്ടല്ലേ. എല്ലാവരും കണ്ടോ? ടീച്ചറെ ഇതും അവിടെ എടുത്ത് വെക്കട്ടെ. ഇനിയൊന്ന് ഒരുമിച്ച് വായിച്ചേ. അരി വിതറി. ഇനി ഏതാ ഉള്ളത്? ദാ ഇതാണല്ലേ. അരി തിന്നു. ഇതാണോ അരി എന്ന്? ആ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഇതാണ് അരി. അപ്പോ ഇതും അവിടെ എടുത്ത് വെക്കട്ടെ. അരി. ഇനി ഏതാ? തിന്നു. ദാ അരി തിന്നു. ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. താര വന്നു. കൂട് തുറന്നു. അരി
വിതറി അരി തിന്നു. എൻ്റെ എല്ലാ മക്കളും വായിച്ചില്ലേ? ദാ ദാരാണെന്നറിയോ? ഇതാണ് നമ്മുടെ ചിരിക്കുട്ടൻ. ചിരിക്കുട്ടൻ ചിരിക്കുന്നത് എല്ലാവരും കണ്ടില്ലേ? ഇനി എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ചിരിച്ചേ. എല്ലാവരും ചിരിച്ചല്ലോ. ഇനി നമുക്ക് ടീച്ചർ ദാ ഇതിൽ നിന്ന് ചില വാക്കുകൾ പറയും. വാക്കുകൾ പറയുമ്പോൾ അത് ഇതിലെവിടെയാ ഉള്ളതെന്ന് എൻ്റെ മക്കൾ പറഞ്ഞു തരണം. പറഞ്ഞു തന്നാലേ ടീച്ചർ ഇതാ നമ്മുടെ ചിരിക്കുട്ടനെ ഇതിന് മുകളിൽ ഒട്ടിക്കും. അപ്പോൾ ടീച്ചർ വാക്കുകൾ പറയട്ടെ. താര. ഇതിൽ താര എന്ന് എവിടെയാ കാണുന്നത്? ഇതാണോ? പിന്നെ ഏതാ? ആ ഇതാണല്ലേ. അപ്പോ ഈ ചിരിക്കുട്ടനെ ടീച്ചർ താരയുടെ മുകളിൽ ഒട്ടിക്കട്ടെ. ദാ താര. ഇനി ടീച്ചർ അടുത്തത് പറയട്ടെ. വന്നു. ദാ എൻ്റെ മക്കള് വന്നു എന്നൊന്ന് കാണിച്ചു തന്നേ. ഇതാണോ? പിന്നെ ഏതാ? ഇതാണല്ലേ. അപ്പോ ഈ ചിരിക്കുട്ടനെ ദാ ടീച്ചർ ഇവിടെ ഒട്ടിക്കട്ടെ. വന്നു. ദാ ടീച്ചർ അടുത്തത് പറയട്ടെ. വിതറി. എവിടെയുള്ളത്? ആ ഇതാണല്ലേ. അപ്പോൾ നമുക്ക് ദാ ഈ ചിരിക്കുട്ടനെ വിതറിക്ക് മുകളിൽ ഒട്ടിക്കാം. ഇനിയൊന്ന് വായിച്ചേ. വിതറി. ഇനി അടുത്തത് പറയട്ടെ. തിന്നു. ഏതാ? തിന്നു. തിന്നു എന്ന് എൻ്റെ മക്കൾ കാണുന്നുണ്ടോ? ഇതിലെവിടെ? ഇതാണോ? പിന്നെ ഏതാ? ആ ഇവിടെ ഉണ്ടല്ലേ. അപ്പോ ഈ ചിരിക്കുട്ടനെ ടീച്ചർ തിന്നുവിന്റെ മുകളിൽ ഒട്ടിക്കുകയാണേ. തിന്നു. ഇനി ഇതിലെവിടെയാ അരി എന്നുള്ളത്? ഇതാണോ? പിന്നെ ഏതാ? ആ ഇതാണല്ലേ. എല്ലാരും വായിച്ചോ. അപ്പൊ ഇതെന്താ വായിക്കുക? ഇതും അരി എന്നാണല്ലേ. അപ്പൊ നമുക്ക് ദാ ഇവിടെ ഈ അരി എന്ന് എഴുതിയെടുത്തു, ഈ അരി എന്ന് എഴുതിയെടുത്തു. നമുക്ക് രണ്ട് ചിരിക്കുട്ടന്മാരെ ഒട്ടിക്കാം. ടീച്ചർ ഒട്ടിക്കട്ടെ. അരി. ദാ അരി. അപ്പൊ നമുക്ക് ഏതൊക്കെ വാക്കുകളിലാണ് ചിരിക്കുട്ടന്മാരുള്ളത് ഒന്നുകൂടെ വായിച്ചു നോക്കാം. താര. വന്നു. അരി. വിതറി. അരി. തിന്നു. എല്ലാ മക്കളും വായിച്ചില്ലേ? കുഞ്ഞുമക്കളെ, നമ്മളെ ചിരിക്കുട്ടന്മാരെ ഒട്ടിച്ച ചില വാക്കുകളില്ലേ, അത് ടീച്ചർ ഇവിടെ എഴുതാൻ പോവുകയാ. എഴുതുമ്പോഴേ അതെങ്ങനെയാ എഴുതുന്നതെന്ന് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നന്നായി നോക്കണേ. നോക്കിയാൽ മാത്രം മതിയോ? അതൊന്ന് ഉറക്കെ വായിക്കുകയും വേണം. അപ്പോൾ ടീച്ചർ എഴുതട്ടെ. നമ്മളെ ആദ്യം ഏത് വാക്കാണ് എഴുതുന്നത്? താര എന്ന് എഴുതാം. എന്നാലേ ടീച്ചർ താര എന്ന് എഴുതട്ടെ. താര.
ഇനി നമ്മള് ഏതാ എഴുതുന്നത്? ആ വന്നു എന്ന് എഴുതാം. വാ വന്നു. ഇനിയോ തിന്നു എന്ന് എഴുതാം. ദാ ടീച്ചർ എഴുതുമ്പോ എന്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ, അതേപോലെ വായിക്കുകയും ചെയ്യുന്നില്ലേ. തീ തിന്നു. ഇനി നമുക്ക് അരി എന്ന് എഴുതാം. ആ രി അരി. ഇനിയോ വിതറി എന്ന് എഴുതാം. ദാ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചേ. വി ദാ റി വിതറി. ഇനി നമുക്ക് ഇതൊന്നുകൂടി വായിച്ചു നോക്കാം. താര വന്നു തിന്നു അരി വിതറി. മക്കളെ, കുറേ നേരമായല്ലോ നമ്മളിങ്ങനെ വായിക്കുന്നു. ഇനി നമുക്ക് ഒരു കുഞ്ഞു പാട്ട് കേട്ടാലോ? പാട്ട് വേണ്ടേ? പാട്ട് എല്ലാവർക്കും വേണമല്ലേ. അപ്പോ ടീച്ചറെ ഒരു കുഞ്ഞു പാട്ട് പാടിത്തരാം. ദാ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കറുമുറെ കറുമുറെ കടിച്ചു തിന്ന പരപര പരപര പാഞ്ഞു വരുന്ന മീശക്കാരൻ കുഞ്ഞനെലി, നീളൻ വാലൻ കുഞ്ഞനെലി, മണിയം പൂച്ച വരുന്നേരം പേടിച്ചോടും കുഞ്ഞനെലി. നമുക്കേ ഒന്നുകൂടെ പാടാം. ദാ ടീച്ചർ പാടുമ്പോ എൻ്റെ എല്ലാ മക്കളും കൂടെ പാടില്ലേ? കറുമുറെ കറുമുറെ കടിച്ചു തിന്ന പരപര പരപര പാഞ്ഞു വരുന്ന മീശക്കാരൻ കുഞ്ഞനെലി, നീളൻ വാലൻ കുഞ്ഞനെലി, മണിയം പൂച്ച വരുന്നേരം പേടിച്ചോടും കുഞ്ഞനെലി. എലിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായില്ലേ? ശോ, ആ മീശക്കാരൻ പറ്റിച്ച് പണി നോക്കണേ. എൻ്റെ കാടുകളെല്ലാം അവൻ കറുമുറ കറുമുറി തിന്ന് നശിപ്പിച്ചു കളഞ്ഞു. ദാ കണ്ടോ, അവനിങ്ങ് വരട്ടെ, മണിയും പൂച്ചയെ കൊണ്ട് നമുക്ക് അവനെ ഓടിക്കണം. മക്കളെ, ദാ ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. താ വന്നു താര വന്നു. ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ടീച്ചർ എഴുതുമ്പോ എൻ്റെ എല്ലാ മക്കളും എങ്ങനെയാ എഴുതുന്നതെന്ന് ശ്രദ്ധിക്കില്ലേ. എന്നാ ടീച്ചർ എഴുതുവാണേ. വന്നു താര വന്നു. മക്കളെ,
എല്ലാവരും നന്നായി ചെയ്തല്ലോ. ടീച്ചറെ, നിങ്ങൾക്ക് എന്ത് സമ്മാനം തരിക? ആ ടീച്ചറെ, നിങ്ങൾക്ക് നമ്മുടെ ചിരിക്കുട്ടനെ തന്നാലോ? ദാ എടുത്തോ. എല്ലാവർക്കും ചിരിക്കുട്ടനെ ഇഷ്ടമായോ? എന്നാലേ എൻ്റെ മക്കൾ വേഗം ചിരിക്കുട്ടനെ പോലെ ഒന്ന് ചിരിച്ചേ. ആ എല്ലാ മക്കളും ചിരിച്ചല്ലോ. ടീച്ചറെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ താരയെ പരിചയപ്പെട്ടില്ലേ? നിങ്ങളുടെ നോട്ട് ബുക്കിലെ ഒരു കുഞ്ഞു താരയെ വരയ്ക്കുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ വരച്ചാൽ മതി. നിങ്ങൾക്കറിയുന്ന പോലെ വരയ്ക്കുക. എന്നിട്ടോ വെറുതെ വരച്ചാൽ മതിയോ? നിങ്ങൾ അതിന് താഴെ താര എന്നെഴുതില്ലേ? മറന്നു പോവോ? ദാ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരോടും ചോദിക്കും കേട്ടോ എഴുതിയോ എന്ന്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും കുഞ്ഞു താരയെ വരച്ച് അതിന് താഴെ താര എന്നെഴുതണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വാക്യങ്ങളിൽ നിന്ന് പദങ്ങൾ, പദങ്ങളിൽ നിന്ന് അക്ഷരങ്ങൾ എന്ന ക്രമത്തിൽ ചില അക്ഷരങ്ങളാണ് ഇന്നിവിടെ പരിചയപ്പെട്ടത്. ഈ അക്ഷരങ്ങളും പദങ്ങളും കുട്ടികൾക്ക് കൂടുതലായി കാണാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതേപോലെ ഈ അക്ഷരങ്ങൾ എഴുതാനുള്ള പരിശീലനവും നിങ്ങൾ നൽകണേ.